നമസ്കാരം. സി ടി വി പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോഴിക്കോട് ജില്ലയിൽ തിങ്കളാഴ്ച 481 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 459 പേർക്കും സമ്പർക്കം വഴി രോഗബാധ. കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയോരത്ത് അനധികൃതമായി മലയിടിച്ചു നിരത്തുന്നു. നടപടിയെടുക്കാതെ അധികൃതർ. പരാതി വ്യാപകമായതോടെ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരുടെ സന്ദർശനം. സംസ്ഥാനത്ത് വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കില്ലെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. മന്ത്രി നിലപാട് വ്യക്തമാക്കിയത് വിദ്യാലയങ്ങൾ തുറന്ന സാഹചര്യത്തിൽ. താമരശ്ശേരിയിൽ വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു. മരിച്ചത് ലോറിക്കുള്ളിൽ അകപ്പെട്ട സ്കൂട്ടർ യാത്രക്കാരനായ പുതിയാറമ്പത്ത് അപ്പുനായർ. വിശദമായ വാർത്തകളിലേക്ക്. കോഴിക്കോട് ജില്ലയിൽ തിങ്കളാഴ്ച 481 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. 459 പേർക്കും സമ്പർക്കം വഴിയാണ് രോഗബാധ. 373 പേർ തിങ്കളാഴ്ച രോഗമുക്തി നേടി ആശുപത്രി വിടുകയും ചെയ്തു. കോഴിക്കോട് ജില്ലയിൽ തിങ്കളാഴ്ച 481 പേർക്കാണ് കോവിഡ് പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. വിദേശത്തെത്തിയവരിൽ 5 പേർക്കും ഇതര സംസ്ഥാനങ്ങളിലെത്തിയവരിൽ 2 പേർക്കും പോസിറ്റീവായി. 15 പേരുടെ ഉറവിടം വ്യക്തമല്ല. സമ്പർക്കം വഴി 459 പേർക്കാണ് രോഗം ബാധിച്ചത്. വിവിധ ആശുപത്രികളിലും ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിലും ചികിത്സയിലായിരുന്ന 373 പേർ രോഗമുക്തി നേടി ആശുപത്രി വിടുകയും ചെയ്തു. 4026 പേരെയാണ് പരിശോധനയ്ക്ക് വിധേയരാക്കിയത്. 11.94% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. വിദേശത്തെത്തി പോസിറ്റീവായ 5 പേരിൽ 2 പേർ ഓമശ്ശേരി സ്വദേശികളും ഒരാൾ മുക്കം സ്വദേശിയുമാണ്. ഇതര സംസ്ഥാനങ്ങളിലെത്തി പോസിറ്റീവായ 2 പേരിൽ ഒരു മുക്കം സ്വദേശിയും ഉൾപ്പെടുന്നു. ഉറവിടം വ്യക്തമല്ലാത്ത 15 പോസിറ്റീവ് കേസുകളിൽ ഒരു ചാത്തമംഗലം സ്വദേശിയും ഉൾപ്പെട്ടിട്ടുണ്ട്. സമ്പർക്കം വഴി രോഗം ബാധിച്ചവരിൽ 87 പേർ കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലുള്ളവരാണ്. 35 പേർ പെരുവൽ സ്വദേശികളും 17 പേർ ഓമശ്ശേരി സ്വദേശികളുമാണ്. 7 താമരശ്ശേരി സ്വദേശികൾക്കും സമ്പർക്കം വഴിയാണ് രോഗം ബാധിച്ചത്. കോവിഡ് പോസിറ്റീവായ 3 ആരോഗ്യ പ്രവർത്തകരുടെ കൂട്ടത്തിൽ ഒരാൾ താമരശ്ശേരി സ്വദേശിയാണ്. രോഗം സ്ഥിരീകരിച്ച് നിലവിൽ ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശികൾ 5963. കോഴിക്കോട് ജില്ലയിൽ ചികിത്സയിലുള്ള മറ്റു ജില്ലക്കാർ 201. വീടുകളിൽ ചികിത്സയിലുള്ളവർ 4670. മറ്റു ജില്ലകളിൽ ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശികൾ 67. ന്യൂസ് ഡെസ്ക്, സി ടി വി ന്യൂസ്. കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയോരത്ത് കറുത്ത പറമ്പിൽ വലിയ തോതിൽ മലയിടിച്ച് നിരത്തുന്നു. യാതൊരു നിയന്ത്രണങ്ങളുമില്ലാതെയാണ് നിരവധി മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് മലയിടിക്കുന്നത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ കാരശ്ശേരി പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കറുത്തപറമ്പിലാണ് ഒരു വലിയ മല ഒന്നാകെ അനധികൃതമായി നിരവധി ജെ സി ബികൾ ഉപയോഗിച്ച് ഇടിച്ചു നിർത്തുന്നത്. നിരവധി നീർച്ചാലുകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്ന പ്രദേശമാണിത്. റോഡ് പ്രവൃത്തിയുടെ പേരിലാണ് വൻതോതിൽ മണ്ണെടുത്ത് മലയിടിച്ചു നിർത്തുന്നത്. ദിവസങ്ങളായി പ്രവൃത്തി തുടങ്ങിയിട്ടും ഗ്രാമപഞ്ചായത്ത് അധികൃതരോ വില്ലേജ് അധികൃതരോ യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല. സംഭവം സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിൽ പ്രചരിക്കുകയും പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി ലഭിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. പ്രവൃത്തിക്ക് യാതൊരു അനുമതിയും കൊടുത്ത രേഖകൾ പഞ്ചായത്തിലില്ലെന്നും പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടറി ചുമതലപ്പെടുത്തിയതിൻ്റെ ഭാഗമായാണ് സ്ഥലത്ത് സന്ദർശനം നടത്തിയതെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. റിപ്പോർട്ട് സെക്രട്ടറിക്ക് നൽകുമെന്നും തുടർ നടപടികൾ ഉണ്ടാവുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഞാൻ കാരശ്ശേരി പഞ്ചായത്തിലെ ക്ലർക്കാണ്. സോഷ്യൽ മീഡിയയിലും മറ്റും ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ സൈറ്റ് വന്ന് പരിശോധിക്കുകയുണ്ടായി. നിലവിൽ ഇതിന് ഡെവലപ്മെൻറ്റ് പെർമിറ്റ് എടുത്തിട്ടില്ല എന്നാണ് പഞ്ചായത്ത് രേഖകൾ പ്രകാരം അറിയാൻ സാധിച്ചത്. കൂടുതൽ ഞങ്ങൾ നിരീക്ഷിച്ച് റിപ്പോർട്ട് സെക്രട്ടറി കൊടുക്കുകയും തുടർ നടപടികൾ സ്വീകരിച്ചുകൊള്ളുകയും ചെയ്യുന്നതാണ്. ഇക്കഴിഞ്ഞ പ്രളയ സമയത്തടക്കം ഇതിന് തൊട്ടടുത്ത സ്ഥലത്ത് മണ്ണെടുത്ത ഭാഗം വലിയ തോതിൽ ഇടിയുകയും സംസ്ഥാന പാതയിൽ ഗതാഗത തടസ്സം അടക്കം ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇതുപോലും വകവയ്ക്കാതെയാണ് അധികൃതരുടെ ഒത്താശയോടെ വൻതോതിൽ മലയിടിച്ച് നിരപ്പാക്കുന്നത്. മണ്ണെടുക്കുന്ന സ്ഥലത്തിനോട് തൊട്ടപ്പുറത്ത് ഒരു കരിങ്കൽ ക്വാറിയും പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ വലിയ ഭീതിയിലാണിപ്പോൾ. മീറ്ററുകൾ ഉയരമുള്ള മലയുടെ താഴ്ഭാഗം മൊത്തത്തിൽ ഇടിച്ചു നിർത്തുന്നത് വലിയ അപകടത്തിന് കാരണമാവുമെന്നും പരിസ്ഥിതി പ്രവർത്തകരും പറയുന്നു. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം. സംസ്ഥാനത്തെ വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കില്ലെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. എല്ലാ സ്വകാര്യ ബസ്സുകളിലും നേരത്തെ നൽകിയ നിരക്ക് തന്നെ നൽകിയാൽ മതിയെന്നും മന്ത്രി വ്യക്തമാക്കി. സ്കൂളുകൾ തുറന്ന് പ്രവർത്തനം ആരംഭിച്ച സാഹചര്യത്തിലാണ് മന്ത്രി സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കിയത്. സംസ്ഥാനത്ത് വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്കിൽ മാറ്റമുണ്ടാവില്ലെന്നാണ് ഗതാഗത വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചത്. എല്ലാ സ്വകാര്യ ബസ്സുകളിലും വിദ്യാർത്ഥികൾക്ക് 2.5 കിലോമീറ്ററിന് 1 രൂപയും 7.5 കിലോമീറ്റർ വരെ 2 രൂപയും നൽകിയാൽ മതി. 10-12 ഡിഗ്രി അവസാന വർഷം പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രൊഫഷണൽ കോളേജ് സാങ്കേതിക പരിശീലന വിഭാഗം വിദ്യാർത്ഥികൾക്ക് കൺസെഷന് അർഹതയുണ്ട്. വിദ്യാർത്ഥികൾ ID കാർഡ് കൈവശം വയ്ക്കണം. ടിക്കറ്റ് ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ ഗതാഗത കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, സി ടി വി ന്യൂസ്.
താമരശ്ശേരിയിൽ വാഹന അപകടത്തിൽ ഒരാൾ മരിച്ചു. ലോറിക്കുള്ളിൽ അകപ്പെട്ട സ്കൂട്ടർ യാത്രക്കാരനാണ് മരിച്ചത്. താമരശ്ശേരി പുതിയാറമ്പത്ത് അപ്പുനായറാണ് മരിച്ചത്. താമരശ്ശേരി പോലീസ് സ്റ്റേഷന് മുൻവശത്തായിരുന്നു അപകടം. ചെറുപ്പയിൽ പ്രളയ ദുരിതാശ്വാസ ക്യാമ്പിൽ വെച്ച് മരണപ്പെട്ട രാജുവിന്റെ മകൾ മനുഷ്യയ്ക്ക് വീടായി. സിനിമാ സംവിധായകൻ ജിബു ജേക്കബിന്റെ സഹോദരൻ ജിജു ജേക്കബാണ് ചെറുപ്പയിൽ വീടൊരുക്കി നൽകിയത്. വീടിന്റെ താക്കോൽ ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ ജിജു ജേക്കബ് മനുഷ്യയ്ക്ക് കൈമാറി. കൺമുന്നിലെ ദൈന്യ കാഴ്ചകൾക്കു നേരെ കണ്ണടയ്ക്കുന്നവർക്ക് വെളിച്ചം നൽകുകയാണ് ഈ സ്നേഹ വീട്. ചെറുപ്പ കുന്നത്തടായിലാണ് നന്മയുള്ള മനസ്സിൻ്റെ പ്രതീകമായി ഈ കൊച്ചു വീട് തെളിഞ്ഞു നിൽക്കുന്നത്. ആരോരുമില്ലാത്ത മനുഷ്യയാണ് ഇനി ഈ വീടിൻ്റെ ഉടമസ്ഥ. സിനിമാ സംവിധായകൻ ജിബു ജേക്കബിൻ്റെ സഹോദരൻ ജിജു ജേക്കബാണ് സ്ഥലം വാങ്ങി വീട് നിർമ്മിച്ച് നൽകിയത്. പൊൻപറക്കുന്നിന് താഴെ ഷെഡ് കെട്ടിയായിരുന്നു മനുഷ്യയും കുടുംബവും താമസിച്ചിരുന്നത്. പ്രളയകാലത്ത് കാറ്റിലും മഴയിലും അത് നിലംപൊത്തി. അങ്ങനെ ദുരിതാശ്വാസ ക്യാമ്പിലെത്തിപ്പെട്ടു. അവിടെ വെച്ച് രക്തം ഛർദ്ദിച്ച് അച്ഛനും മരിച്ചു. അതോടെ ഒരു സഹോദരനൊപ്പം മനുഷ്യയെ കണ്ണിപ്പറമ്പിലെ പകൽ വീട്ടിലേക്ക് മാറ്റി. ഇന്ന് കഥയാകെ മാറിയിരിക്കുകയാണ്. മനുഷ്യയ്ക്ക് നല്ലൊരു വീടായി. 14.5 ലക്ഷം ചിലവഴിച്ച് 3.5 സെന്റിലാണ് വീട് നിർമ്മിച്ചത്. 3 കിടപ്പുമുറികളും പഠനമുറിയും അടുക്കളയും ശുചിമുറിയുമുള്ള വീടാണ് ഒരുക്കിയത്. എല്ലാം വീട് വാഗ്ദാനം ചെയ്ത ജിജു ജേക്കബിൻ്റെ നേതൃത്വത്തിൽ തന്നെ ചെയ്തു. താക്കോലും വീടിൻ്റെ ആധാരവും കൈമാറിയിരിക്കുകയാണ് ജില്ലാ കലക്ടർ സാംബശിവറാവുവിൻ്റെ സാന്നിധ്യത്തിൽ വീട് നിർമ്മിച്ച ജിജു ജേക്കബ് തന്നെ. മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉമ്മർ മാസ്റ്ററും പഞ്ചായത്തംഗം ടി രഞ്ജിത്തും മുൻ ഗ്രാമപഞ്ചായത്തംഗം യു എ ഗഫൂറും പിന്നെ എല്ലാത്തിനും മേൽനോട്ടം വഹിച്ച പറായിമെത്തൽ മുനീറും ചടങ്ങിനെത്തി മനുഷ്യയ്ക്കും സഹോദരൻ ശ്രീനിവാസനുമൊപ്പം. സന്തോഷത്തിലാണ് മനുഷ്യയും സഹോദരനും. നന്ദി പറയുകയാണ് പിന്തുണച്ചവർക്കെല്ലാം. ഞങ്ങൾക്ക് ഈ വീട് കിട്ടിയവർക്ക് നല്ല സന്തോഷമായി. ഞങ്ങൾക്ക് ഇവിടെ വീട് തന്നവർക്ക് എല്ലാവർക്കും നന്ദിയായിട്ടും. ഇപ്പം വീട് കിട്ടി. ഇപ്പം എന്താ പറയുന്നത് വെച്ചാൽ വീട് കിട്ടിയപ്പോൾ കൂടെ ഒരു അച്ഛനമ്മ ഇല്ലാത്തൊരു സങ്കടം മാത്രമേ നിങ്ങൾക്കുള്ളൂ. ഞങ്ങൾ ഇത്ര കാലം ഷെഡിലായിരുന്നു താമസിക്കായിരുന്നു. ആരും തിരിഞ്ഞ് നോക്കാൻ ആളില്ലായിരുന്നു. ഇപ്പം നിങ്ങൾക്കൊരു വീട് കിട്ടിയ കാരണം കൊണ്ട് വളരെ സന്തോഷമുണ്ട്. വീട് ഉണ്ടാക്കി തന്നവർക്കൊണ്ട് എങ്ങനെ ഇപ്പോൾ നന്ദി പറയണമെന്ന് അറിയില്ല. ഇത്ര കാലം ഞങ്ങൾ ഷെഡിലൊക്കെ ആയിരുന്നു താമസിച്ചത്. ഇപ്പോൾ ഇതിപ്പോൾ എങ്ങനെ നന്ദി പറയാൻ നമുക്കെന്ന് അറിയില്ല. ഇത്ര കാലമായിട്ട് ആരുമില്ലാന്ന് വിചാരിച്ചപ്പോൾ ഞങ്ങൾ കൂടെ ഇത്ര നാട്ടുകാർ സഹായിക്കുന്നുണ്ടെന്നതിന് ഒരു എല്ലാവർക്കും ഒരു നന്ദിയുണ്ട്. ഇനി നാടുണ്ടാകും ഇവർക്കൊപ്പം എല്ലാ പിന്തുണയുമായി. മാവൂർ ഗ്രാമപഞ്ചായത്ത് ചെറുപ്പയിലെ 18-ാം വാർഡിലെയും ചെറുപ്പയിലെ ഗ്രാമത്തിലെ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എല്ലാവർക്കും തന്നെ വളരെ അധികം സന്തോഷമുള്ള ഒരു നിമിഷമാണ് ഇന്നത്തെ ദിവസം. നമ്മളെ മണക്കാട് ഗവൺമെൻറ് യു പി എസ് സ്കൂളിൽ പഠിക്കുന്ന മനുഷ്യ എന്ന വിദ്യാർത്ഥിക്കും അവരുടെ സഹോദരനും ഇന്നൊരു വീട് കിട്ടുകയാണ്. നിരവധി ആളുകളുടെ ഇടപെടലിനെയൊക്കെ ഭാഗമായിട്ട് അന്ന് വലിയ വാർത്തകൾ വരികയും അതിനെ തുടർന്ന് ഒരു മനുഷ്യസ്നേഹി ജിജു ജേക്കബ് സാറ് ഇടപെട്ടുകൊണ്ടാണ് ഈ കുട്ടികൾക്ക് വീട് നിർമ്മിച്ച് നൽകാനാവശ്യമായിട്ടുള്ള സഹായങ്ങൾ പൂർണ്ണമായും ചെയ്തു നൽകിയത്. മഴയും കാറ്റുമൊക്കെ ഇനിയും എത്തും. എന്നാൽ എല്ലാ സുരക്ഷയും ഒരുക്കി ഈ സ്നേഹ വീടുണ്ടാകും മനുഷ്യയ്ക്ക് തണലായി, കൂടെ നന്മ പറ്റാത്ത സുമനസ്സുകളും. സി ടി വി പ്രാദേശിക വാർത്തകൾക്ക് വേണ്ടി രജിത് മാവൂർ. ഡൽഹിയിൽ സമരം ചെയ്യുന്ന കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പെരുവയൽ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു. കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് കെ എം അഭിജിത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ദേശീയ കിസാൻ സഭ ദക്ഷിണ മേഖല കോർഡിനേറ്റർ പി ടി ജോൺ മുഖ്യപ്രഭാഷണം നടത്തി. ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഭരണഘടനയുള്ള ഇന്ത്യയിൽ ജനങ്ങളെ കബളിപ്പിക്കുകയും ചതിക്കുകയും ചെയ്യുന്ന നിയമനിർമ്മാണം ഉണ്ടാക്കിയാൽ അതിനെ ഏതു തരത്തിൽ ചോദ്യം ചെയ്യുമെന്നതിന് തെളിവാണ് ഇപ്പോൾ നടന്നുവരുന്ന കർഷക സമരമെന്ന് ദേശീയ കിസാൻ സഭ ദക്ഷിണ മേഖലാ കോർഡിനേറ്റർ പി ടി ജോൺ പറഞ്ഞു. പെരുവേൽ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പൂവാട്ടുപറമ്പിൽ നടത്തിയ പൊരുതുന്ന കർഷകനൊപ്പം ഐക്യദാർഢ്യ സദസ്സിൽ മുഖ്യപ്രഭാഷണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് നമ്മുടെ മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കർഷക പ്രക്ഷോഭം ഒരു ദിവസം
മൂന്ന് നിയമങ്ങൾ ചർച്ചയില്ലാതെ ചോദ്യം ചെയ്തവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് അയക്കാതെ ഒരു പാർലമെന്ററി മര്യാദയും പാലിക്കാതെ അത്തരത്തിലൊരു നിയമം പാസാക്കുമ്പോൾ എന്താണ് പിന്നിൽ എന്ന് നമ്മൾ ആലോചിക്കുന്നത്. സംസ്ഥാനങ്ങളുടെയും കർഷകരുടെയും കർഷക സംഘടനകളുടെയും അഭിപ്രായം സ്വീകരിക്കാതെ ബുൾഡോസർ ഓടിച്ചു കയറ്റിയതുപോലെ പാർലമെന്റിനകത്ത് പാസാക്കിയ നിയമമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. KSU സംസ്ഥാന പ്രസിഡന്റ് KM അഭിജിത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജിനീഷ് അധ്യക്ഷനായി അനീഷ് പാലാട്ട്, CM സദാശിവൻ, ശബരീശൻ മുണ്ടയ്ക്കൽ, TV രാജൻ, സുജിത്തോളവണ്ണ, ജുബിൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മാവൂർ. ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്കും ജില്ലാ ബ്ലോക്ക് അംഗങ്ങൾക്കും വ്യാപാരികൾ സ്വീകരണം നൽകി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഓമശ്ശേരി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് സ്വീകരണം നൽകിയത്. ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന സ്വീകരണ ചടങ്ങുകൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് അഷ്റഫ് മൂത്തേടത്ത് ഉദ്ഘാടനം ചെയ്തു. ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്കും ജില്ലാ ബ്ലോക്ക് അംഗങ്ങൾക്കും വ്യാപാരികൾ സ്വീകരണം നൽകി. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് ജനപ്രതിനിധികളെ താഴെ ഓമശ്ശേരിയിൽ നിന്നും പൊതുസമ്മേളന വേദിയായ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് എത്തിച്ചത്. തുടർന്ന് നടന്ന സ്വീകരണ ചടങ്ങ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് അഷ്റഫ് മൂത്തേടത്ത് ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഓമശ്ശേരി യൂണിറ്റ് പ്രസിഡന്റ് AK അബ്ദുള്ള ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ജനപ്രതിനിധികളെ വ്യാപാരി നേതാക്കൾ ശാളണിയിച്ച് സ്വീകരിച്ചു. നാലാം വാർഡ് മെമ്പർ മെമ്പർ ഗംഗാധരൻ, ആറാം വാർഡ് മെമ്പർ, ഏഴാം വാർഡ് മെമ്പർ, ഇങ്ങോട്ട് നിങ്ങൾ പോകാണല്ലോ, ഒമ്പതാം വാർഡ് മെമ്പർ, പത്താം വാർഡ് മെമ്പർ മൂസ നബീത്തിനെ എതിരാക്കണം, പതിനൊന്നാം വാർഡ് മെമ്പർ, പന്ത്രണ്ടാം വാർഡ് മെമ്പർ, പതിനാറാം വാർഡ് ആനന്ദകൃഷ്ണൻ മങ്ങാടിനെ, പതിനേഴാം വാർഡ് പങ്കജോ, പത്തൊമ്പതാം വാർഡ് ഉഷാദേവിയെ ഹരാപ്രണിക്കും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P അബ്ദുൽ നാസർ, വൈസ് പ്രസിഡന്റ് രാധാമണി, ജില്ലാ പഞ്ചായത്ത് അംഗം നാസർ എസ്റ്റേറ്റ് മുക്ക്, ബ്ലോക്ക് അംഗങ്ങളായ മാറോഫ് തട്ടാഞ്ചേരി, ഷഹന SP എന്നിവർ സ്വീകരണത്തിന് നന്ദി പറഞ്ഞു. വ്യാപാരി നേതാക്കളായ VV ഹുസൈൻ, AK കാദിരി ഹാജി, MP അഷ്റഫ്, MK രാജേന്ദ്രൻ, PK അഹമ്മദ് കുട്ടിയാജി, MK ഹുസൈൻ, KE വേലായുധൻ, PK സലീം തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. CTV പ്രാദേശിക വാർത്ത, ഓമശ്ശേരി. ആനക്കാംപൊയിലിൽ സ്വകാര്യ വ്യക്തിയുടെ കിണറിൽ നിന്ന് കഴിഞ്ഞ ദിവസം രക്ഷപ്പെടുത്തിയ ആന ചരിഞ്ഞു. ഞായറാഴ്ച രാവിലെ 7 മണിയോടെയാണ് ആനയുടെ ജഡം വനാതിർത്തിയോട് ചേർന്ന് കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വൈകുന്നേരത്തോടെ ജഡം സംസ്കരിച്ചു. ആനക്കാംപൊയിൽ തേൻപാറയിൽ വനാതിർത്തിയോട് ചേർന്ന കിണറ്റിൽ വീഴുകയും തുടർന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്ത കാട്ടാനയാണ് ചെരിഞ്ഞത്. കിണറിന് 200 മീറ്റർ അകലെ വനാതിർത്തിയിലാണ് ഞായറാഴ്ച രാവിലെ 7 മണിയോടെ ആനയുടെ ജഡം കണ്ടെത്തിയത്. ആനയെ പരിചരിച്ചു വന്നിരുന്ന വനപാലകർ തന്നെയാണ് ജഡം കണ്ടെത്തിയത്. വിവരമറിയിച്ചതിനെ തുടർന്ന് ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ജഡം മറവ് ചെയ്തു. വെറ്ററിനറി സർജൻ ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. വീഴ്ചയിൽ ആന്തരികാവയവങ്ങൾക്കുണ്ടായ ക്ഷതവും നിർജ്ജലീകരണവുമാണ് ജീവൻ നഷ്ടപ്പെടാൻ കാരണമെന്നാണ് നിഗമനം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വനപാലകരുടെ നേതൃത്വത്തിൽ ജഡം വനാതിർത്തിയിൽ സംസ്കരിച്ചു. ഭക്ഷണവും വെള്ളവുമില്ലാതെ 2 ദിവസത്തോളം കിണറ്റിൽ കഴിഞ്ഞ ആനയെ വെള്ളിയാഴ്ച രാത്രിയോടെയാണ് രക്ഷപ്പെടുത്തി കാട്ടിലേക്ക് ഓടിച്ചുവിട്ടത്. കാട്ടിലേക്ക് ഓടിച്ചുവിട്ട ആന അധിക ദൂരം സഞ്ചരിക്കാതെ തുടർന്ന്
നടത്തിയ പരിശോധനയിൽ ആന അവശയാണെന്ന് കണ്ടെത്തിയിരുന്നു. തുടർന്ന് ഡോക്ടർ അരുൺ സക്കറയുടെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘം ആനയെ മയക്കുവെടി വെച്ച് വീഴ്ത്തിയ ശേഷം ചികിത്സിക്കുകയായിരുന്നു. വെള്ളവും ഭക്ഷണവും ഇല്ലാതെ രണ്ട് ദിവസത്തോളം കിണറിൽ കഴിയേണ്ടി വന്നതാണ് അവശതയ്ക്ക് കാരണമെന്ന നിഗമനത്തിലായിരുന്നു അധികൃതർ. തുടർന്ന് ശനിയാഴ്ച വൈകിട്ട് ഗ്ലൂക്കോസും മറ്റും നൽകിയിരുന്നു. ചികിത്സയ്ക്ക് ശേഷം കാട്ടിലേക്ക് അയച്ചുവിട്ട ആന ഭക്ഷണവും കഴിച്ചിരുന്നു. ആനയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന ആശ്വാസത്തോടെയാണ് ശനിയാഴ്ച രാത്രിയോടെ അധികൃതർ പിരിഞ്ഞത്. ചലനശേഷി പൂർവ്വനിലയിലാവാത്തതിനാൽ ഞായറാഴ്ച രാവിലെ പരിശോധിക്കാനെത്തിയപ്പോഴാണ് വനപാലകർ ആനയുടെ ജഡം കണ്ടെത്തിയത്. വനാതിർത്തിയിൽ വൈദ്യുതി കമ്പിവേലി സ്ഥാപിക്കാനെത്തിയ വനപാലകരാണ് വ്യാഴാഴ്ച വൈകിട്ടോടെ ആനയെ കിണറ്റിൽ കണ്ടെത്തിയിരുന്നത്. രണ്ട് ദിവസത്തോളം കിണറിൽ കഴിഞ്ഞ ആനയെ വനംവകുപ്പിന്റെയും റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെയും സഹകരണത്തോടെ 14 മണിക്കൂറോളം നീണ്ട ദൗത്യത്തിനൊടുവിലാണ് രക്ഷിച്ചത്. മണ്ണുമാന്തി യന്ത്രത്തിന്റെ സഹായത്തോടെ കിണറിന് സമാന്തരമായി മണ്ണെടുത്ത് വഴിയൊരുക്കിയാണ് ആനയെ പുറത്തെത്തിച്ചിരുന്നത്. ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഫർണിച്ചറുകൾ വിതരണം ചെയ്തു. കൊടിയത്തൂർ GMUP സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാലുലത്ത് വിതരണോദ്ഘാടനം നിർവഹിച്ചു. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ പട്ടികജാതി വിദ്യാർത്ഥികൾക്കാണ് ഫർണിച്ചറുകൾ വിതരണം ചെയ്തത്. 2019-2020 വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 117,000 രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കിയത്. ആദ്യഘട്ടത്തിൽ 7ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കാണ് പഠനമേശയും കസാരയും വിതരണം ചെയ്യുന്നത്. കൊടിയത്തൂർ GMUP സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലൂലത്ത് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കരീം പഴങ്കൽ അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗങ്ങളായ TK അബൂബക്കർ, ആയിഷ ചേലപ്പുറത്ത്, ഫസൽ കൊടിയത്തൂർ, MT റിയാസ്, സ്കൂൾ PTA പ്രസിഡന്റ് AP മുജീബ്, SMC ചെയർമാൻ ഉമർ പുതിയോട്ടിൽ, പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥൻ ആസാദ് മാസ്റ്റർ, KP അബ്ദുറഹ്മാൻ, സാറാ കുറുങ്ങോട്ട്, നാസർ, പ്രധാനാധ്യാപകൻ മുഹമ്മദ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് സ്കൂൾ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾക്ക് സ്വീകരണവും നൽകി. ചടങ്ങിൽ PTA പ്രസിഡന്റ് AP മുജീബ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് സ്കൂളിന്റെ ആവശ്യങ്ങളടങ്ങിയ നിവേദനം കൈമാറി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും PTA SMC ഭാരവാഹികളും അധ്യാപകരും രക്ഷിതാക്കളും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ വിദ്യാലയങ്ങളിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ സന്ദർശനം നടത്തി. കോവിഡ് മാനദണ്ഡ പ്രകാരമാണോ സ്കൂളുകളുടെ പ്രവർത്തനമെന്ന് പരിശോധിക്കുന്നതിനായിരുന്നു സന്ദർശനം നടത്തിയത്. സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണോ സ്കൂളുകൾ പ്രവർത്തിക്കുന്നതെന്നും തുറന്നു പ്രവർത്തിച്ച സ്കൂളുകളിൽ കോവിഡ് സെൽ പ്രവർത്തനങ്ങൾ വിലയിരുത്താനുമാണ് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ കാരശ്ശേരിയിലെ തുറന്നു പ്രവർത്തിച്ച സ്കൂളുകൾ സന്ദർശിച്ചത്. സ്കൂളുകളിലെത്തിയ ജനപ്രതിനിധികൾ പ്രധാനാധ്യാപകരുമായി കൂടിക്കാഴ്ച നടത്തുകയും ക്ലാസ് മുറികളിൽ നേരിട്ടെത്തി വിദ്യാർത്ഥികളുടെ ക്ഷേമങ്ങൾ ആരായുകയും ചെയ്തു. സന്ദർശിച്ച സ്കൂളുകളെല്ലാം കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത പറഞ്ഞു. സ്കൂളുകൾ തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയത് പ്രകാരം സർക്കാരിൻ്റെ കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ചാണോ ക്ലാസ് റൂമുകളൊക്കെ അറേഞ്ച് ചെയ്തത് എന്നറിയാൻ വേണ്ടിയിട്ടും സ്കൂളുകളൊക്കെ കോവിഡ് സെല്ലിൻ്റെ സംവിധാനങ്ങളൊക്കെ ഉണ്ടോയെന്ന് ഉറപ്പ് വരുത്താനും കൂടിയാണ് നമ്മൾ സന്ദർശനം നടത്തിയത്. ഇവിടെ സന്ദർശിച്ചതിന് ശേഷം സർക്കാരിൻ്റെ കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം പിന്നെ ക്ലാസ് റൂമുകളൊക്കെ സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് തന്നെയാണ് ക്ലാസ് റൂമുകളൊക്കെ അറേഞ്ച് ചെയ്തത്. കോവിഡ് സെല്ലിൻ്റെ ഇതൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്കൂളുകളിൽ വല്ല പോരായ്മകളുമുണ്ടെങ്കിൽ അതുകൂടി പരിഹരിക്കുക എന്നതും സന്ദർശനത്തിൻ്റെ ലക്ഷ്യമാണെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം. നാട്ടുകാരുടെ വർഷങ്ങളായ കാത്തിരിപ്പിനൊടുവിൽ കൊടിയത്തൂർ പഞ്ചായത്തിലെ താനിക്കൽ തൊടി ആനപ്പാറ ശ്രീകൃഷ്ണപുരം ലിങ്ക് റോഡ് യാഥാർത്ഥ്യമായി. വാർഡ് മെമ്പർ ഷിഹാബുദ്ദീൻ മാട്ടുമുറി സ്ഥലമുടമകളുമായി സംസാരിച്ച് സ്ഥലം ലഭ്യമാക്കുകയായിരുന്നു. വാർഡിലെ മറ്റ് പല പ്രവർത്തനങ്ങൾക്കും തുടക്കമിട്ടതായി ഷിഹാബുദ്ദീൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ ഓരോന്നും വളരെ പെട്ടെന്ന് നടപ്പാക്കി വ്യത്യസ്തനാവുകയാണ് ഒരു ഗ്രാമപഞ്ചായത്ത് അംഗം. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ 3ാം വാർഡ് മെമ്പർ ഷിഹാബ് മാട്ടുമുറിയാണ് ദിവസങ്ങൾക്കകം തന്നെ നിരവധി പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടതും പൂർത്തീകരിച്ചതും. വാർഡിലെ പ്രധാന പ്രശ്നങ്ങളായിരുന്ന റോഡ്, കുടിവെള്ളം പോലുള്ള അടിസ്ഥാന ആവശ്യങ്ങൾക്കാണ് ആദ്യഘട്ടത്തിൽ പരിഹാരം കാണുന്നത്. വർഷങ്ങളായി നാട്ടുകാരുടെ ആവശ്യമായിരുന്നു പന്നിക്കോട് താനിക്കൽ തൊടി ആനപ്പാറ ജംഗ്ഷൻ വഴി ശ്രീകൃഷ്ണപുരം ലിങ്ക് റോഡ് ഗതാഗത യോഗ്യമാക്കുക എന്നത്. മെമ്പറുടെ നേതൃത്വത്തിൽ 15 ഭൂവുടമകളുമായി സംസാരിക്കുകയും ആവശ്യമായ സ്ഥലം ഉടമകൾ സൗജന്യമായി വിട്ടു നൽകാൻ തയ്യാറാവുകയും ചെയ്തതോടെ റോഡിനുള്ള വഴി തുറക്കുകയായിരുന്നു. ജനകീയമായാണ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത്.
സത്യപ്രതിജ്ഞ ചെയ്തതിന്റെ പിറ്റേ ദിവസം തന്നെ ഉച്ചക്കാവ് ആനപ്പാർ റോഡ് പി ടി എം ഹൈസ്കൂൾ റോഡുമായി ബന്ധിപ്പിച്ച് ഗതാഗത യോഗ്യമാക്കിയിരുന്നു. മാസങ്ങളായി തകരാറിലായി കിടന്ന പന്നിക്കോടങ്ങാടിയിലെ ഹൈമാസ് ലൈറ്റ് പ്രകാശിപ്പിച്ചതും മെമ്പറുടെ ശ്രദ്ധേയമായ ഇടപെടലായി. കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന താന്നിക്കൽ തൊടിയിൽ 40 കുടുംബങ്ങൾക്കായുള്ള കുടിവെള്ളം എത്തിക്കാനുള്ള പണികളും പുരോഗമിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് അംഗമെന്ന നിലയിൽ വികസന പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിൽക്കുക മാത്രമാണ് താൻ ചെയ്യുന്നതെന്നും ജനങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണ കൊണ്ട് മാത്രമാണ് ഇത്തരം സ്വപ്നങ്ങൾ പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുന്നതെന്നും ഷിഹാബ് പറഞ്ഞു. പ്രവർത്തനങ്ങൾക്ക് നജീബ്, നിസാർ പന്നിക്കോട്, കെ മോയിൻകുട്ടി മാസ്റ്റർ, ബഷീർ പാലാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ മുക്കം. കൊടിയത്തൂർ പി ടി എം ഹയർ സെക്കൻഡറി സ്കൂൾ ആദ്യ SSLC ബാച്ചായ 1982 വിദ്യാർത്ഥികളും അധ്യാപകരും ഒരിക്കൽ കൂടി ഒത്തുകൂടി. സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് ഒത്തുകൂടി ഓർത്തെടുത്ത് എന്ന പേരിൽ സംഗമം നടന്നത്. സംഗമം മുൻ പ്രധാന അധ്യാപകർ ഖാദർ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. 38 വർഷത്തെ ഓർമ്മകൾ പങ്കുവച്ചാണ് 1982 ബാച്ചിലെ കൊടിയത്തൂർ പി ടി എം ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ ഹൈസ്കൂൾ മുറ്റത്ത് ഒത്തുചേർന്നത്. ഇത് വെറുമൊരു കൂടിച്ചേരൽ മാത്രമായിരുന്നില്ല. 3 കളിച്ചും ചിരിച്ചും കുസൃതി കാട്ടിയും ഒപ്പമുണ്ടായിരുന്ന സഹപാഠികളായവർക്ക് കൈത്താങ്ങായി മാറുകയായിരുന്നു ഈ സംഗമം. അതോടൊപ്പം തന്നെ ജീവിതത്തിൽ തങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിന് കാരണമായ തങ്ങളുടെ വിദ്യാലയത്തിന് തങ്ങളാലാവുന്നത് ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുക കൂടിയായിരുന്നു ഒത്തുകൂടി ഓർത്തെടുക്കൽ എന്ന പേരിൽ സംഘടിപ്പിച്ച സംഗമം. 75 വിദ്യാർത്ഥികളും പൂർവ്വകാല അധ്യാപകരും പങ്കെടുത്ത പരിപാടി മുൻ പ്രധാനാധ്യാപകൻ ഖാദർ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അഷ്റഫ് കൊളക്കാടൻ അധ്യക്ഷനായി. മുൻകാല അധ്യാപകരെ പൊന്നാട അണിയിക്കലും കേരള ഫോക്ലോർ അവാർഡ് ജേതാവ് പ്രശാന്ത് കൊടിയത്തൂരിനെ ആദരിക്കലും ചടങ്ങിന്റെ ഭാഗമായി നടന്നു. ഫോസ ലോഗോ പ്രകാശനം കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലൂലത്ത് നിർവഹിച്ചു. ഷഫീഖ് അഹമ്മദ്, സലാം കൊടിയത്തൂർ, വഹാബ് കൊടിയത്തൂർ, പി സി മുഹമ്മദ്, കെ ടി ഷഹീദ്, മുസ്തഫ, സുബേർ കൊടിയത്തൂർ, സാറ, ലളിത തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ മുക്കം. വിജയാരവത്തിന്റെ ഭാഗമായി മാവൂർ അങ്ങാടി ശുചീകരിച്ചു. യൂത്ത് ലീഗ്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉമ്മർ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വിജയാരവത്തിന്റെ ഭാഗമായാണ് മാവൂർ അങ്ങാടി ശുചീകരിച്ചത്. യൂത്ത് കോൺഗ്രസ്, യൂത്ത് ലീഗ് പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ശുചീകരണം നടത്തിയത്. ശുചീകരണത്തിന്റെ ഭാഗമായി അങ്ങാടിയിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉമ്മർ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സലീം വെളുത്തേടത്ത്, എ പി മുനീർ, ടി ഷമീർ, ഹസീബ് തയ്യൽ, ബാസിദ് പാട്ടാപ്പിൽ, അബ്ദുൽ ലത്തീഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ മാവൂർ. 3 തവണയും മികച്ച വിജയം നേടി UDF അധികാരത്തിലെത്തിയ പെരുവയൽ ഗ്രാമപഞ്ചായത്തിൽ വിജയാഹ്ലാദം അവസാനിക്കുന്നില്ല. 5 വാർഡുകൾ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ ദിവസം നടന്ന പരിപാടിയിലും നിരവധി പേരാണ് പങ്കെടുത്തത്. തുടർച്ചയായി 3 തവണയും മിന്നുന്ന വിജയം നേടി അധികാരം നിലനിർത്തിയ UDF നേതൃത്വത്തിലാണ് പെരുവയൽ പഞ്ചായത്തിലെ 5 വാർഡുകൾ കേന്ദ്രീകരിച്ച് വിജയാഹ്ലാദം സംഘടിപ്പിച്ചത്. 5, 6, 11, 12, 13 വാർഡുകളുടെ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പരിയങ്ങാട് അങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം പൂവാട്ടുപറമ്പിൽ സമാപിച്ചു. കളരിപ്പയറ്റ്, പന്തം വീശൽ, DJ തുടങ്ങിയവ പ്രകടനത്തിന് മാറ്റുകൂട്ടി. നിരവധി പേരാണ് പ്രകടനത്തിൽ അണിനിരന്നത്. ന്യൂസ് ബ്യൂറോ മാവൂർ. മുക്കം നഗരസഭയിലെ 11 ഡിവിഷൻ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുടുംബ സംഗമവും വിജയിച്ച കൌൺസിലർമാർക്കുള്ള സ്വീകരണവും സംഘടിപ്പിച്ചു. സുജീഷ് കുമാർ എടക്കാട്ടുപറമ്പിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ വിജയിച്ച കൌൺസിലർമാരെയും പ്രദേശത്തെ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെയും ആദരിച്ചു. മോഹൻദാസ്, സുഭാഷ്, ഷാജു തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ഇനി CTV ബിസിനസ് വാർത്തകൾ. ഗൃഹോപകരണ വിപണന രംഗത്ത് വർഷം കൊണ്ട് പാരമ്പര്യമുള്ള 100 കൂൾ ഹൗസിന്റെ 3 ഷോറൂം കള്ളന്തോട് പ്രവർത്തനം ആരംഭിച്ചു. PTA റഹീം MLA ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഗൃഹോപകരണ വിപണന രംഗത്ത് വിലക്കുറവിന്റെ വിപ്ലവവുമായാണ് 10 സേവന പാരമ്പര്യവുമായി 100 കൂൾ ഹൗസിന്റെ 3 ഷോറൂം കള്ളന്തോടിൽ പ്രവർത്തനം ആരംഭിച്ചത്. ഷോറൂമിന്റെ ഉദ്ഘാടനം പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ കുന്ദമംഗലം MLA അഡ്വക്കേറ്റ് PTA റഹീം നിർവഹിച്ചു. ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓളിക്കൽ ഗഫൂർ ആദ്യ വിൽപ്പന നടത്തി. ഹുസൈൻകുട്ടി നടമൽ ഏറ്റുവാങ്ങി.
എല്ലാ പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെയും ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, എസി, ടെലിവിഷൻ, മൊബൈൽ ഫോൺ തുടങ്ങിയ എല്ലാവിധ ഗൃഹോപകരണങ്ങളുടെയും വിപുലമായ കളക്ഷനാണ് ഷോറൂമിൽ ഒരുക്കിയിട്ടുള്ളത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിലക്കുറവിന്റെ ക്രിസ്മസ് ന്യൂഇയർ മഹാമേള ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ടെന്നും കോവിഡ് 19 സൃഷ്ടിച്ച കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ വലയുന്ന ഉപഭോക്താക്കൾക്ക് ഏറ്റവും ഗുണമേന്മയുള്ള ഉപകരണങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ഡോക്യുമെൻ്റുകൾ ആവശ്യമില്ലാതെ പലിശരഹിത തവണ വ്യവസ്ഥയിൽ ഉപകരണങ്ങൾ വാങ്ങുവാനും സൗകര്യം ലഭ്യമാണെന്നും മാനേജ്മെൻറ്റ് അറിയിച്ചു. ഇപ്പോൾ മൂന്നാമത്തെ ബ്രാഞ്ചാണ് ഇപ്പോൾ കള്ളന്തോട് തുടങ്ങുന്നത്. 2025 5 ഷോറൂം ഓപ്പൺ ചെയ്യണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നിരവധി ഓഫറുകളുണ്ട്, അതേമാതിരി ക്യാഷ് ഓഫറുണ്ട്, അതേമാതിരി ഓരോ പർച്ചേസിനും ഞാൻ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്, ബമ്പർ പ്രൈസ് ആയിട്ട് സ്കൂട്ടർ കൊടുക്കുന്നുണ്ട്. എൻ്റെ കസ്റ്റമറെ കീപ്പ് ചെയ്യുക, ഞാൻ ക്വാണ്ടിറ്റി പർച്ചേസാണ് ചെയ്യുന്നത്, അതുകൊണ്ട് എൻ്റെ കസ്റ്റമർക്ക് മാക്സിമം റേറ്റ് കുറച്ച് കൊടുക്കാൻ എനിക്ക് കഴിയും. ഞാൻ ഡയറക്റ്റ് കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്തുകൊണ്ടാണ് ബിസിനസ് ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ മുക്കം. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോഴിക്കോട് ജില്ലയിൽ തിങ്കളാഴ്ച 481 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 459 പേർക്കും സമ്പർക്കം വഴി രോഗബാധ. കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയോരത്ത് അനധികൃതമായി മലയിടിച്ച് നിരത്തുന്നു. നടപടിയെടുക്കാതെ അധികൃതർ. പരാതി വ്യാപകമായതോടെ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരുടെ സന്ദർശനം. സംസ്ഥാനത്ത് വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കില്ലെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. മന്ത്രി നിലപാട് വ്യക്തമാക്കിയത് വിദ്യാലയങ്ങൾ തുറന്ന സാഹചര്യത്തിൽ. താമരശ്ശേരിയിൽ വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു. മരിച്ചത് ലോറിക്കുള്ളിൽ അകപ്പെട്ട സ്കൂട്ടർ യാത്രക്കാരനായ പുതിയാറമ്പത്ത് അപ്പുനായർ. ഇതോടെ സി ടി വി പ്രാദേശിക വാർത്തകളുടെ ഈ ബുള്ളറ്റിൻ്റെ അവസാനിച്ചു. നമസ്കാരം.